അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി അനീബ്. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, സുഹൃത്തുക്കളെ, തിജാനുൽ ഖാരി ദർസ് 13, മഖാരിജുൽ ഹുറൂഫ് അതിലെ ഇനി വായിക്കാനുള്ള ബാക്കി അക്ഷരങ്ങൾ, ദൽഖിയ്യഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന 3 അക്ഷരങ്ങൾ, 1 ലാം, മറ്റൊന്ന് നൂൻ, മറ്റൊന്ന് റോ. ലാം, നൂൻ, റോ, അതിലെ 9-ാമത്തെ അക്ഷരമായ ലാം എന്നത് മിൻ അദന ഹാഫത്തിൽ ലിസാനി ഇലാ മുന്തഹ ത്വറഫിഹി വമാ യലീഹ മിനൽ ഹൻക്, നാവിന്റെ അരുവിന്റെ അറ്റം, നാവിന്റെ രണ്ട് സൈഡ് അത് വന്നു കൂടുന്ന നാവിന്റെ തലയുടെ അറ്റം, നാവിന്റെ അരുവിന്റെ അറ്റം. വമാ എലീഹ മിനൽ ഹങ്ക്, അതിനോടടുത്ത് വരുന്ന അണ്ണാക്ക്. അണ്ണാക്കെന്ന് പറയുമ്പോൾ മേലെ മുൻപല്ലുകളുടെ ഊന്റെ മേൽഭാഗം, ഇതാണ് ലാമിന്റെ മഹ്റജ്. ലാം എന്ന ഹർഫ്, അതിന്റെ മഹ്റജ് വളരെ വിശാലമാണ്. മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, നാം പല്ലിനെ പറ്റി പഠിച്ചല്ലോ, ഒരു ഭാഗത്തെ വാഹിക മുതൽ മറുഭാഗത്തെ വാഹിക വരെ, പല ഭാഗത്തെ വാഹിക്ക മുതൽ ഇടഭാഗത്തുള്ള വാഹിക്ക വരെ 8 പല്ലുകളുണ്ട്. ഈ 8 പല്ലുകളുടെ ഊനും ലാമിന്റെ മഹ്റജിൽ വരും. എല്ലായ്പ്പോഴും വരും എന്നല്ല. അപ്പോ ലാമിന്റെ മഹ്റജ് വളരെ വിശാലമാണ്. പല്ലുകളുടെ ഊൻ, നാവിന്റെ അരു, നാവിന്റെ തല, അരുവിന്റെ അറ്റം, രണ്ട് സൈഡും വന്ന് കൂടുന്ന തല, മേലെ മുൻപല്ലുകളുടെ ഊൻ, ഊനിന്റെ ഏറ്റവും മുകൾ ഭാഗത്തുനിന്ന് ലാമ വരുന്നത് കൊണ്ടാണ് ഹെങ്ക് എന്ന് പ്രയോഗിച്ചത്. ലാ എന്നത് രണ്ട് രൂപത്തിൽ ഉച്ചരിക്കപ്പെടും. ജലാലത്തിന്റെ ഇസ്മിന്റെ ലാം അത് തഖ്ലീൽ ചെയ്യപ്പെടുമ്പോൾ, തഫ്ഹീം എന്നതിന് ജലാലത്തിന്റെ ഇസ്മിൽ ലാമ വരുമ്പോൾ അതിന് തഖ്ലീൽ എന്നാണ് പല ഇമാമിങ്ങളും പ്രയോഗിച്ചിട്ടുള്ളത്. തഖ്ലീൽ, തഫ്ഹീം, തജസീം, തസ്മീൻ, ഈ ലഫ്ളുകളൊക്കെ മുത്തറാദിഫായ ലഫ്ളുകളാണ്, ഒരേ മൈനക്കാണ്. വണ്ണിക്കുക എന്ന് മലയാളത്തിൽ പറയാവുന്ന തഖ്ലീൽ, ലാമിനെ തഖ്ലീൽ ചെയ്യപ്പെടുമ്പോൾ അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മിലെ ലാമിനെയാണ് നമ്മുടെ റിവായത്ത് പ്രകാരം, ഖിറാഅത്ത് പ്രകാരം തഫ്ഹീം, തഖ്ലീൽ ചെയ്യപ്പെടുന്നത്. അതേസമയം നാഫി ഇമാമിന്റെ റാവിയായ വർഷ് റഹിമഹുള്ള
സാദ്, ളാദ്, ത്വാ എന്നീ അക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന ഫത്ഹാക്കപ്പെട്ട ലാമിനെ വർഷ റഹിമഹുള്ള തഫ്സീം ചെയ്യാറുണ്ട്. എന്ന് ഉദാഹരണമായി പറഞ്ഞതാണ്. വർഷ റഹിമഹുള്ള അങ്ങനെ തഫ്സീം ചെയ്തുകൊണ്ട് സാദിന്റെ ശേഷം വന്ന ലാമിനെ, ഫത്ഹാക്കപ്പെട്ട ലാമിനേ ഉള്ളൂ, അങ്ങനെ തസ്ലീം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഖിറാഅത്ത് പ്രകാരം ജലാലുദ്ദീൻ ഇസ്മിന്റെ ലാമിനെ മാത്രമാണ് തസ്ലീം ചെയ്യപ്പെടുന്നത്. അങ്ങനെ തസ്ലീം ചെയ്യപ്പെടുമ്പോൾ ലാം വളരെ വിശാലമായ മഖ്റജുള്ള ഒരു ഹർഫായതുകൊണ്ട് ഈ പറഞ്ഞ എട്ട് പല്ലുകളുടെ ഊനിലേക്ക് നാവിന്റെ ഈ പറഞ്ഞ തൊർഫുൽ ലിസാൻ നാവിന്റെ തല പരന്ന് ഇരിക്കും. ആ സമയത്ത് ലാം ഉച്ചരിക്കാൻ കുറച്ച് സൗകര്യവും ഉണ്ടാകും. ഈ ലാമാണ് അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മില്ല ലാം. അത് ലാമ് തന്നെയാണ്, ലാമിന്റെ മഹ്റജിൽ നിന്ന് തന്നെയാണ് ജലാലത്തിന്റെ ഇസ്മ് ഉച്ചരിക്കേണ്ടതും. ബിസ്മില്ലാഹ് എന്ന് ഓതുന്ന സമയത്ത് ലാം എവിടം കൊണ്ടാണോ നാം പറയുന്നത് അവിടെ തന്നെ നാവ് തട്ടിച്ചുകൊണ്ടാണ് അല്ലാഹ് എന്നും പറയേണ്ടത്. അല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ളാദിന്റെ ശബ്ദം, ളാദിന്റെ ശബ്ദത്തോട് തുല്യമായ ശബ്ദമുണ്ട് എന്നല്ലാതെ മഹ്റജിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഇതാണ് ലാമിന്റെ മഹ്റജ്. അതാ അതേസമയം ലാം എന്നത് തവസ്സുത്തിന്റെ ഹർഫാണ്, മുത്തവസ്സിത്തായ ഹർഫാണ്. അതുകൊണ്ട് തന്നെ ലാമിന് ഇല്ലാത്ത കണ്ണ് കൊടുത്തുകൊണ്ട് ചിലപ്പോഴെങ്കിലും ചില ആളുകളെങ്കിലും ഓയിരിൽ മഗ്ദൂബി അലൈഹിം വലല്ലീൻ പറയുമ്പോൾ വലല്ലീൻ എന്ന് പറഞ്ഞിട്ട് കറ്റ ം എന്നൊക്കെ പറയുന്നത് ടായാണെന്ന് തോന്നുന്ന വിധം ലാമിനെടുക്കാൻ എപ്പിച്ചുകൊണ്ട് ലാമ് എന്തൊക്കെ ആക്കിയിട്ട് വൈങ്കുല്ലുല്ലമ്മ ജമീഉല്ലദൈന മുഹ്ളറൂൻ കുല്ലുല്ലമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കടിച്ച് മുറിച്ച് പറയുന്ന മാതിരി ശബ്ദ വരുന്ന സമയത്ത് പ്രത്യേകമായും ചില ആളുകളെങ്കിലും ഉച്ചരിക്കുന്നത് കേൾക്കാം. അതൊന്നും ശരിയല്ല. ലാ ലി ലു ഇല്ല അല്ലൻ, ഇത്രയേ ഉള്ളൂ. വൈങ്കുല്ലുല്ലമ്മ ജമീഉല്ലദൈന മുഹ്ദറൂൻ غير المغضوب عليهم ولا الضالين ولا الضالين ഇത്രയുള്ളൂ. മറ്റു ചില ആളുകൾ ولا الضالين ഇങ്ങനെ ഇങ്ങനെ ആ ശബ്ദം ഇങ്ങനെ നീണ്ടിട്ട് ഇല്ലാത്ത ഒരു സിഫത്ത് കൊടുക്കുന്നതായിട്ടും കേൾക്കാറുണ്ട്. അതെല്ലാം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്, ഒഴിവാക്കേണ്ടതാണ്. നിരുത്സാഹപ്പെടുത്തല്ല, ഒഴിവാക്കേണ്ടതാണ്. തൊട്ടടുത്ത മഹ്റജിൽ നിന്ന് നൂൻ, തർഫുൽ ലിസാനി വമാ ഫൗഖഹു മിൻ ലുസത്തി സനായ അസ്ഫല ലാമി ഖലീല. ലാമിന്റെ അല്പം താഴെയാണ് നൂനിന്റെ മഹ്റജ്. ലാ പറയുന്നതിന്റെ അല്പം താഴെ നാവ്, നാവിന്റെ തല. മിൻ ലുസത്തി സനായ, മേലെ മുൻപല്ലിന്റെ ഊനിൽ നിന്ന് ലാമിന്റെ അല്പം താഴെ. ന ല
അപ്പോ ല കഴിഞ്ഞിട്ട് ന. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ന എന്നത് മലയാളത്തിൽ നമ്മൾ മലയാളികളായ നമുക്ക് രണ്ട് ന പരിചയമുണ്ട്. ഒന്ന് ആന എന്ന നൂൻ, ആന എന്ന് പറയുമ്പോൾ ഉള്ള നൂൻ. മറ്റൊന്ന് നമ്മൾ എന്ന് പറയുമ്പോഴും ന തന്നെയാണ് എഴുതുക, ഉച്ചാരണത്തിൽ ന എന്നാണ് നമ്മൾ. അപ്പോ രണ്ട് ന നമുക്ക് പരിചയമുണ്ട്. അതിൽ അറബി ഭാഷയിൽ വിശുദ്ധ ഖുർആനിൽ ഉള്ളത് അന അന എന്ന് നാം പറയുന്ന ളമീറിന്റെ അനയുണ്ടല്ലോ, അതിൽ വരുന്ന നൂനാണ് അതിന്റെ ശരിയായ ഉച്ചാരണം, അതാണ്. മറ്റേ നമ്മൾ എന്ന് പറയുന്ന ന, അത് അറബി ഭാഷയിൽ ഇല്ലാത്തതാണ്. വിശുദ്ധ ഖുർആനിൽ ആ നൂനില്ല. സൂറത്തുൽ ഖലം, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. നൂൻ എന്നല്ലാതെ നൂൻ എന്ന് അങ്ങനെ ഓത്തില്ല, ഓതാറില്ല. പിന്നൊരു കാര്യം, ആ നൂനിന്റെ മഹ്റജിൽ പറഞ്ഞ ലാമിന്റെ അല്പം താഴെ ഉള്ള മുൻപല്ലുകളുടെ ഊൻ എന്ന് പറഞ്ഞത് ആ നാവ് കുറച്ച് മേലോട്ട് കയറ്റി വെച്ചാൽ അത് എണ്ണ ആയിപ്പോകും. ഇണ്ണല്ലദീന ആമനു, ഇണ്ണല്ലദീന ആമനു, അങ്ങനെ ഓതുന്നവരും കേൾക്കും. അത് ശരിയല്ല, ന എന്ന ശബ്ദം തന്നെ വരണം. ഇന്നല്ലദീന ആമനു. പിന്നെ നൂനിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, നൂൻ രണ്ട് മഹ്റജിൽ നിന്ന് പുറപ്പെടുന്നതാണ്. മുത്തഹരിക്കാകുമ്പോൾ ഇപ്പറഞ്ഞ മഹ്റജ് നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ ഊനും ലാമിന്റെ അല്പം താഴെ, ഇതാണ് ഒരു മഹ്റജ്. മറ്റൊരു മഹ്റജ് നൂൻ സാക്കിനത്തായി വരുമ്പോൾ അതിന്റെ മഹ്റജ് തരിമൂക്കായി മാറും. ഇഖ്ഫാ ചെയ്യപ്പെട്ട നൂൻ അത് തരിമൂക്കിൽ നിന്നാണ് വരിക. മുൻകറു വയൻഹാനിൽ മുൻകറു. ഇവിടെപ്പോ ആ മീമിന്റെയും കാഫിന്റെയും ഇടയിലുള്ള നൂൻ വന്നത് തരിമൂക്കിൽ നിന്നാണ്. അപ്പോൾ അതിന്റെ മഖ്റജ് തരിമൂക്കായി മാറി. ഇൻകാനത് കണ്ടോ, നാവ് ഊനിൽ നിന്ന് എടുത്ത് നാവ് എവിടെയും തട്ടിക്കാതെ തരിമൂക്കൊണ്ട് മാത്രമാണ് ഈ സമയത്ത് നൂൻ ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നൂന് രണ്ട് മഹ്റജുണ്ട്. ഒന്ന് മുഖ്ഫാത്തായ നൂൻ ഉച്ചരിക്കുന്നത് തരിമൂക്ക് കൊണ്ടാണ്, മറ്റത് നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ ഊനും ലാമിന്റെ അല്പം താഴെ. ലാമിന്റെ മുകളിലേക്ക് നാവ് കയറ്റിവെച്ചാൽ അത് ണ ആയി മാറും. ആ ഉച്ചാരണം വിശുദ്ധ ഖുർആനിലോ അറബി ഭാഷയിലോ ഇല്ലാത്തതാണ്. മൂന്നാമത്തെ ദൽക്കിയായ ഹർഫുകളിൽ മൂന്നാമത്തെ ഹർഫ് റോ, മിം മഖ്റജിൻ നൂനി, നൂനിന്റെ മഹ്റജിൽ നിന്ന് തന്നെ നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ ഊനും. വൈറ അന്നഹ അദ്ഖലു ഇലാ ളഹ്രിൽ ലിസാനി ഖലീല, പക്ഷേ നൂനിന്റെ മഹ്റജിൽ നിന്ന് തന്നെ പക്ഷേ നാവിന്റെ തലയുടെ മുതുകിലേക്ക് അല്പം കയറിക്കൊണ്ടാണ് റോ ഉള്ളത്. അപ്പൊ റോ ഉച്ചരിക്കുമ്പോൾ നാവിന്റെ തല അല്പം വളച്ചു കൊടുക്കണം. നാവിന്റെ തലയുടെ മുതുകിൽ,
ഈ തലയുടെ മുതുകെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നാവിൻ്റെ തല ഒരു മുറിച്ചു വെച്ചു എന്ന് വിചാരിക്കുക. നാവിൻ്റെ തല മുറിച്ച്, സാങ്കല്പികമായ മുറിക്കൽ, മുറിച്ചിട്ട് അത് കടത്തി വെക്കാതെ ആ നാവിൻ്റെ തല നമ്മൾ വടി കുത്തി വെക്കുന്നത് പോലെ, നാട്ടി വെക്കുന്നത് പോലെ ആ മുറിച്ച തല നാട്ടി വെച്ചു. മുറിച്ച ഭാഗം, മുറിയായ ഭാഗം അടിയിലേക്കും നാവിൻ്റെ തല, നമ്മൾ തല എന്ന് പറയുന്ന ഭാഗം മേലാക്കും, മുകളിലേക്കുമാക്കി നാട്ടി വെച്ചാൽ നാവിൻ്റെ ഏറ്റവും മുകളായി വരുന്ന അതിൻ്റെ മുകൾ ഭാഗം, അതാണിപ്പോൾ നാവിൻ്റെ തലയുടെ മുതുക്. നാവിൻ്റെ തലയുടെ മുതുക്, നമ്മൾ നാവ് പുറത്തേക്ക് നീട്ടിപ്പിടിച്ചാൽ പുറത്ത് കാണുന്ന നമ്മൾ അച്ചാറൊക്കെ തേക്കുന്ന ആ അതിൻ്റെ അറ്റമാകുന്ന തല, അത് മേൽഭാഗം. നാവ് നീട്ടിപ്പിടിച്ചാൽ താഴെ ഭാഗം, ഉമിനീരൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന നാവിൻ്റെ താഴെ ഭാഗം. ഇത് രണ്ടുമല്ല, ഇത് രണ്ടുമല്ലാത്ത മേൽഭാഗം, ഈ അരിക് വന്നുകൂടുന്ന ആ സ്ഥലമാണ് നാവിൻ്റെ തലയുടെ മുതുക് എന്നതുകൊണ്ട് ഉദ്ദേശം. ഇപ്പോൾ റാ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ തല അല്പം മേലോട്ട് വളച്ചു കൊടുത്താലേ റോ ശരിയാവുള്ളൂ. പിന്നെ ഈ മൂന്ന് ഹർഫുകളിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നൂൻ രണ്ട് മഹ്റജ് നാം പറഞ്ഞു, ലാം, റോ എന്നീ രണ്ട് അക്ഷരങ്ങൾക്ക് രണ്ട് അവസ്ഥയുണ്ട്. ഒന്ന് തഫ്ഹീം ചെയ്യപ്പെടുന്ന അവസ്ഥ, മറ്റൊന്ന് തർക്കീക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥയും. തഫ്ഹീം എന്ന് പറഞ്ഞാൽ ഇബാറത്തുൻ അന്ന സംനിൻ യദ്ഖുലു അലാ ജിസ്മിൽ ഹർഫി ഫയംതലിഉൽ ഫമു ബിസദാ എന്നാണ്. ശബ്ദം വായ നിറച്ചുണ്ടാകുമാർ അക്ഷരത്തിൽ സംഭവിക്കുന്ന, പ്രവേശിക്കുന്ന ഒരു തടിപ്പിക്കൽ, വണ്ണിക്കൽ, അത് റാഉനുണ്ട് ലാമിനുണ്ട്. ലാമിന്റെ തഫ്ഹീം നാം പറഞ്ഞു. റാഉനും രണ്ടവസ്ഥയുണ്ട്, തഫ്ഹീം തർഖീക്ക്. തഫ്ഹീം ചെയ്യപ്പെട്ട അവസ്ഥയും തർഖീക്ക് ചെയ്യപ്പെട്ട അവസ്ഥയും, ഈ രണ്ടാലൊരവസ്ഥയല്ലാതെ ബൈനിയായ റഹ് എന്ന് പറയുന്ന മറ, കറി, മുറി, മുറി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള തർക്കീക്കോ, തറ മറ എന്ന് മലയാളത്തിൽ പറയുന്നത് പോലെയുള്ള തഫ്ഹീമോ അല്ല അറബി ഭാഷയിലുള്ളത്, പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. തെറോ, തെറോ, മറോത്തു, മറുവാല പോലോത്ത അറാൽ, അർറഹ്മാൻ, റബ്ബിൽ ആലമീൻ. അതേസമയം റോ എന്നാക്കുകയല്ല, ചുണ്ട് വളച്ചുകൊണ്ട് റാ പറയുകയും അല്ല. നാവിൻ്റെ തലയുടെ മുതുക് മേലോട്ട് ഉയർത്തിക്കൊടുത്തുകൊണ്ട് റോ, റോ, ഇതാണ് തഫ്ഹീമിൻ്റെ അവസ്ഥ. ബഹുമാനപ്പെട്ട ഖാരി ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു വനഫഅന ബിഹി ഫിദ്ദാറൈൻ, നമ്മുടെ ഖിറാഅത്തിലെ ഷെയ്ഖും സനദുമായ ഉസ്താദ്, പലപ്പോഴും തമാശ രൂപേണ ഹിസ്ബ് ക്ലാസുകളിൽ പ്രയോഗിക്കാറുള്ള ഒരു പ്രയോഗം, റോ മൂലയുടെ റോ, ബീരാങ്കുട്ടിൻ്റെ ര, ഈ രണ്ടാവസ്ഥ അല്ലാതെ ഇല്ല പറയാറുണ്ട്. തർക്കീക്ക് ചെയ്യപ്പെടുമ്പോൾ ഇബാറത്തുൻ അൻ നഹൂലിൻ, ഒരു നേർപ്പിക്കൽ, അതാണ് തർക്കീക്ക്. റക്കാക്ക, മാർദ്ധവമാക്കി. ആ സമയത്തും മഹ്റജ് ഏത് തന്നെയാണ്? ഇപ്പറഞ്ഞ റാഇന്റെ മഹ്റജ് തന്നെയാണ്. പക്ഷെ ലാമിന്റെ മഹ്റജിൽ പറഞ്ഞതുപോലെ ചിലപ്പോൾ എന്താവും, തർക്കീക്ക് ചെയ്യപ്പെടുന്ന സമയത്ത് നാവിന്റെ തലയുടെ മുതുക് എന്ന് പറഞ്ഞ ആ മുതുകിൽ നിന്ന് ലാമിന്റെ മഹ്റജിൽ പറഞ്ഞ അരുവിന്റെ അറ്റം എന്നതിലേക്ക് ചിലപ്പോൾ
തർക്കീക്ക് ചെയ്യപ്പെടുന്ന സമയത്ത് നാവ് ഇറങ്ങും. നാവിറങ്ങും എന്ന് പറഞ്ഞാൽ നാവ് ആ മുതുകിൽ നിന്ന് ഇറങ്ങും. നാവിൻ്റെ മുതുക് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ തലയുടെ അറ്റമാവും. അപ്പോൾ തർക്കീക്ക് ചെയ്യപ്പെടുന്ന സമയത്ത് കനം കുറക്കുക. റിജാലൻ റി മിൻ ശർരിൽ വസ്വാസ് ഗൈറിൽ മഗ്ളൂബി അലൈഹിം ഫിർഔന മിർയ. തർക്കീക്കിൻ്റെ ഒരു പാഠം, തഫ്ഹീമിൻ്റെ ഒരു പാഠം നമുക്ക് വരുന്നുണ്ട് ഇൻഷാല്ലാ. ആ സമയത്ത് കൂടുതൽ വിശദമായി പറയാം. ഇന്നല്ലാതെ എന്ന് ഈ രൂപത്തിലല്ലാതെ മീശറൈ എന്ന പ്രയോഗം തർക്കീക്കല്ല, അങ്ങനത്തെ പ്രയോഗം ഇല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. വൈറിൽ മഗ്ളൂബി അങ്ങനെയല്ല. അതേസമയം മരം, മരം എന്ന മലയാളത്തിലെ ഭാഷയിൽ പറയുന്ന ര, ആ രായും അല്ല. തറ എന്ന് പറയുന്ന റായും അല്ല. മരം എന്നതിലെ അരി, അരി എന്നതിലെ രായോ മറ എന്നതിലെ റോ അല്ല. നറോ എന്നതിലെ റോ, പിന്നെ ഗൈരി ഫിർഔന റിജാലൻ ഗൈരിൽ മഗ്ളൂബി, ഈ രാവുമാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. അപ്പോൾ റാവിനും ലാമനും രണ്ടവസ്ഥയുണ്ട്. തഫ്ഹീം ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ റാവും ലാമും ഇസ്തീലായുള്ള അക്ഷരങ്ങളാകും. തർക്കീക്ക് ചെയ്യപ്പെടുന്ന സമയത്ത് ഇത് രണ്ടും ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളുമാകും. അതുകൊണ്ട് സിഫത്തിൻ്റെ കൂട്ടത്തിൽ സിഫത്ത് എഴുതുമ്പോൾ പരസ്പര വൈരുദ്ധ്യമുള്ള രണ്ട് സിഫത്തുകളും ലാമിലും റാവിലും കണ്ടെന്ന് വരും. അത് ഒരിക്കൽ തഫ്ഹീമാണെങ്കിൽ മറ്റൊരിക്കൽ തർക്കീക്കാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഈ മൂന്ന് അക്ഷരങ്ങൾക്കും ഹാദിഹി സലാസ, ഈ മൂന്ന് അക്ഷരങ്ങളും ദൽഖിയ, ഇവ മൂന്നും ദൽഖിയായ അഥവാ തെല്ലിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ്. പന്ത്രണ്ടാമത്തെ മഹ്റജ് പോ അക്ഷരങ്ങൾ പോ ദൽ ച പോ ദൽ ച, ഇവയുടെ മഹ്റജാണ്. തർഫുൽ ലിസാനി മഅ ഉസൂലി സനായിൽ ഉലിയ, നാവിൻ്റെ തലയും മേലെ മുൻപല്ലിൻ്റെ മുരടും, മേലെ മുൻപല്ലുകളുടെ മുരട്, ഊനല്ല മുരടും, പല്ലിൻ്റെ മുരട്, നാവിൻ്റെ തല. തുസമ്മ നിത്വഈയ, ഈ മൂന്ന് ഹർഫുകൾക്കും കൂടി ഉള്ള പേരാണ് നിത്വഈയ. നമ്മുടെ അണ്ണാക്കിൻ്റെ ഈ പല്ലിൻ്റെ അവിടേക്ക് ഇറങ്ങി വരുന്ന അണ്ണാക്കിൻ്റെ ഒരു പൊത്തുണ്ട്. നമ്മുടെ അണ്ണാക്കിങ്ങനെ വന്നിട്ടൊരു പൊത്തുന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന മാതിരിയുള്ളത്, ആ പൊത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് നിത്വഈയ എന്ന് പേര് വന്നത്. ഇതിലെ ഈ മൂന്ന് അക്ഷരങ്ങൾ തമ്മിലുള്ള ഫർക്ക്, പാ പറയുമ്പോൾ നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ മുരട്ടിൽ വെക്കുന്നതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം, നാവിൻ്റെ മധ്യം എന്നാൽ നാവിൻ്റെ തല കഴിച്ചിട്ടുള്ള ആ മധ്യം മേലെ അണ്ണാക്കിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ തുബാക്ക് എന്ന് പറയും. അത് ചുണ്ട് വളച്ചുകൊണ്ട് തത്വം തൊക്ക് എന്നൊക്കെ പറയുന്ന ത്വ അല്ല, അതല്ലെങ്കിൽ തോണി എന്ന് പറയുന്ന തോ അല്ല. നാവിൻ്റെ മധ്യം അണ്ണാക്കിലേക്ക് ചേർത്തുകൊണ്ട് ഇത്തുബാക്കോടുകൂടെ ഉച്ചരിക്കപ്പെടേണ്ട. ഇത്തുബാക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇസ്തീലാവുണ്ടാവും. അപ്പോൾ ഇസ്തിഫാലും ഇൻഫിത്താഹും അതിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യും. ഇങ്ങനെ പാ പറയാം, കാറ്റ് നടക്കാതിരിക്കുക. പാ പറയുമ്പോൾ കാറ്റില്ല.
ഇനിയിപ്പോ റബീഉൽ അവൽ മാസമൊക്കെ വരുന്നത്. ഉസ്താദ്മാർ പ്രത്യേകം എന്നോടും നിങ്ങളോടും പറയാണ്, നമ്മളൊക്കെ മൗലിദ് ഓതുന്ന സമയത്ത് എന്ത് നേരെ അത് ബെയ്ത്താണെന്ന് കരുതിയിട്ട് പാവ് പാ അല്ലാതാവൂല. അന്ത പുലു ബൈനന കാറ്റില്ലാതെ നാവിന്റെ മധ്യം മണ്ണാക്കിലേക്ക് ചേർത്തുകൊണ്ട്. ദാലിൽ കാറ്റുണ്ടാകില്ല, നാവിന്റെ നടു അണ്ണാക്കിലേക്ക് പോകൂല, നാവ് താഴ്ന്നിരിക്കും. ഇതാണ് ദാൽ. താ ആവുമ്പോ നാവിന്റെ നടു അണ്ണാക്കിലേക്ക് പോകൂല, നാവ് താഴ്ന്നിരിക്കും, അതോടൊപ്പം കാറ്റ് നടക്കുകയും ചെയ്യും. ഇതാണ് ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം. ചിലര് കാറ്റ് നല്ലോണം കൊടുത്തിട്ട് ചീച്ചൂന്നാക്കും, അങ്ങനെ ആവരുത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുസ്തഖീം എന്ന് ചിലര് പറയും. മുസ്തഖീം വലിയ ഗൗരവത്തിൽ, വലിയ പ്രത്യേകിച്ച് ഈ അട്ടിപ്പാത്രത്തില് ടിഫിൻ കയറിയിട്ടുള്ള ചോറൊക്കെ വരാൻ തുടങ്ങിയാൽ പിന്നെ കുറച്ച് ഗൗരവം കൂടും. അങ്ങനെ ഗൗരവം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അൻഅംതോ എന്നൊക്കെ ആവും. അങ്ങനെ ആവരുത്. അൻഅംത ഖുറൈശിദ്ദ തമ്പി കാഫിൻ വാബിത കശിർക്കിക്കും വാത്തവഫിത്ത. ബഹുമാനപ്പെട്ട ഇമാം ജസ്രി റഹിമഹുള്ള, നേരത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞോ ഓർമ്മയില്ല എനിക്ക്. ഏതായാലും ആ താഴിന്റെ കാറ്റ് നടക്കുന്നതോടൊപ്പം ശിദ്ദത്തി എന്ന സിഫത്ത് കൂടെ താഴെയുണ്ട്, ശബ്ദം നിങ്ങളാതിരിക്കുക. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ പറയാവോ. ഈ മൂന്ന് ഹർഫും കൊക്ക് നിത്തഈയ. ഇൻഷാല്ലാ ബാക്കിയുള്ള ഹർഫുകൾ അടുത്ത പാഠങ്ങളിൽ നമുക്ക് പഠിക്കാം. തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. എല്ലാവരും ദുആ ചെയ്യണം. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.